ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ആരോഗ്യപച്ചയെ പറ്റിയാണ്. ഇതിൻ്റെ ഉപയോഗവും മറ്റ് ഡീറ്റെയിൽസും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഉള്ളുന്ന ഓപ്ഷൻ കൂടി കൊടുത്തേക്കണമെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ല ഒരു ഔഷധ സസ്യമാണ് ആരോഗ്യപച്ച. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ട്രൈക്കോപ്പസ് സെലാനിക്കസ് എന്നാണ്. ഒരു തണ്ടിൽ ഒരില മാത്രം വളരുന്ന ഒരു പ്ലാന്റാണിത്. ഏകദേശം 30 സെൻറ്റിമീറ്റർ വരെ പൊക്കത്തിലിത് വളരും. വെറ്റിലയോട് സാമ്യം തോന്നുന്ന ഇലകളാണ് ഇതിനുള്ളത്. ഇലകൾക്ക് നല്ല കട്ടിയുണ്ട്. വളരെ ചെറിയ പൂക്കളും ഏലക്കായ പോലുള്ള കായ്കളുമാണ് ഇതിനുള്ളത്. ഇതിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ ഹൃദ്രോഗം, ക്യാൻസർ, മാനസിക സംഘർഷം തുടങ്ങിയവയൊക്കെ ലഘൂകരിക്കാനും പിന്നെ കരളിനെ ശുദ്ധിയാക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആയുർവേദ ആചാര്യനായ സുശ്രുതൻ്റെ സുശ്രുത സംഹിതയിൽ പറയുന്ന 18 ഔഷധങ്ങളിൽ ഒന്നായ വരാഹിക്ക് ഈ പ്ലാന്റിന് സമാനമായിട്ടുള്ള സവിശേഷതകളൊക്കെ ഉള്ളതുണ്ട്. ഇത് രണ്ടും ഒന്നായിരിക്കാമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ഈ പ്ലാന്റ് തിരുവനന്തപുരത്തെ കോട്ടൂരിലുള്ള ചോനൻപാറ എന്ന ആദിവാസി ഊരിലെ കാണി വിഭാഗക്കാരാണ് തിരുവനന്തപുരത്തെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷക സംഘത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അന്ന് അവരിതിനെ ചാത്തൻകള എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടീമാണ് ഇതിന് ആരോഗ്യപച്ച എന്ന് പേര് കൊടുത്തത്. ആരോഗ്യം സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു മീനിങ്ങിലായിരിക്കണം ഒരു പക്ഷേ അവർ ആരോഗ്യപച്ച എന്ന് പേര് കൊടുത്തത്. ഈ ആദിവാസി വിഭാഗക്കാർ ദൂരെ സ്ഥലങ്ങളിൽ തേനും അതുപോലെ പഴങ്ങളും ഒക്കെ തേടി പോകുമ്പോൾ അവർക്ക് വിശപ്പും ദാഹമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയും കായും കഴിക്കുമായിരുന്നു. അങ്ങനെ വിശപ്പും ദാഹമൊക്കെ മാറ്റാൻ കഴിവുള്ളൊരു പ്ലാന്റാണിതെന്ന് പറഞ്ഞിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ടീമിന് ഇത് കൊടുക്കുന്നത്. അവർ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ പ്ലാന്റ് ആരോഗ്യ സംരക്ഷണത്തിന് മികച്ച ഒരു ഔഷധ സസ്യമാണ് എന്ന് തെളിയിച്ചത്. ഇപ്പോഴും ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണങ്ങൾ നടന്നു വരികയാണ്. ജലാംശമുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിക്ക് തഴച്ച് വളരുന്ന ഒരു പ്ലാന്റാണിത്. ഈ ഔഷധ സസ്യം അന്യം നിന്നും പോകാതിരിക്കാനായിട്ട് ഗവൺമെൻറ് ഇതിൻ്റെ ശേഖരണം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ആദിവാസി വിഭാഗക്കാർക്ക് ഇത് കൃഷി ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റി പറയുകയാണെങ്കിൽ വേരിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ കായ്കൾ പൊട്ടി അതിൻ്റെ വിത്ത് വീഴുന്നും തൈകൾ വരാറുണ്ട്. ഇതങ്ങനെ അധികം ആരും വളർത്താറില്ല, തൈകൾ കിട്ടാറില്ല. അത് തന്നെയാണ് കാരണം. പിന്നെ വളർത്തുന്നവരും ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗമൊന്നും അറിയാതെയായിരിക്കും ചിലപ്പോൾ വളർത്തുന്നത്. മരുന്ന് നിർമ്മാണത്തിനൊക്കെ ഇപ്പോൾ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലയും കായും കഴിക്കാൻ പറ്റും. കായ ഞാൻ പൊട്ടിച്ച് കാണിക്കാം. നല്ല പാകമായിട്ടുള്ളതും ആവാത്തതുമായിട്ടുള്ള 3 കായകൾ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഒട്ടും പാകം ആവാത്ത കായാണ്. ഇതിൻ്റെ ഉള്ളിൽ ആ മഞ്ഞ കളറിൽ പൊട്ടുപോലെ കാണുന്നതാണ് അതിൻ്റെ വിത്ത്. ഇത് പാകമാകുമ്പോൾ വളർന്ന് ഈ കായയുടെ ഉൾഭാഗം നിറഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്ക് അടുത്ത കായ നോക്കാം. ഇത് 3/4 ഭാഗത്തോളം പാകമായിട്ടുള്ള കായാണ്. നമ്മൾ ആദ്യത്തെ കായയിൽ കണ്ട ആ ചെറിയ പൊട്ടുപോലെ കണ്ടത് വളർന്ന് ഇത്രയായിട്ടുണ്ട്. ഇതിപ്പോൾ 2 ആയിട്ട് ഇളകിപ്പോകുന്ന ഒരു സ്റ്റേജിലാണ്. കറക്റ്റ് പാകമാകുമ്പോഴത്തേക്ക് അങ്ങനെ ഇളകി പോകത്തില്ല. ഒരു കായിൽ 3 വിത്തുകൾ ഉണ്ടാവും. ഇതിനങ്ങനെ കയ്പോ പുളിപ്പോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് പാകമായിട്ടുള്ള കായ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള 3 വിത്തുകളാണ് സാധാരണ ഒരു കായയുടെ ഉള്ളിൽ കാണുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് എടുത്ത കായ എന്തെങ്കിലും കേട് ഉള്ളതുകൊണ്ടാവണം അതിനകത്ത് 1 വിത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇല നേരിട്ട് കഴിക്കാൻ മടിയാണെങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 3 ഇല എടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അതിൽ കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ കരിപ്പൊട്ടിയും ചേർത്ത് ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് പോലെ ഉണ്ടാക്കിയും കഴിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആരോഗ്യപച്ചയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.